ഇന്ന് നാഥൻ തന്റെ മഹാപുരോഹിതനടുത്ത് പ്രാർത്ഥന തുടരുകയാണ്. ഹൈ പ്രീസ്റ്റ്ലി പ്രേ, യോഹന്നാൻ 17:11 മുതൽ 19 വരെ. യോഹന്നാൻ 17:1 മുതൽ അത് ആരംഭിക്കുന്നുണ്ടല്ലോ. അതിന്റെ ആദ്യഭാഗം ദൈവപിതാവിന്റെ മഹത്വത്തെ നാഥൻ വിവരിക്കുന്നു. താൻ എങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തിയെന്നും അവൻ ദൈവഹിതത്തിന് തന്നെ തന്നെ പരിപൂർണമായി വിധേയനാക്കി. ഇന്ന് അതിന്റെ തുടർ ഭാഗത്ത് നാഥൻ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് നാഥൻ പിതാവിന്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നത്. അവരുടെ താൽക്കാലികമായ ആഘാതങ്ങൾ നിത്യമായ ആനന്ദത്തിലേക്ക് വഴിമാറും. ആശ്വാസകനായ ആനന്ദകാരണമായ പരിശുദ്ധാത്മാവിനാൽ താൻ അപ്പോസ്തലനായിരിക്കുന്നത് ദൈവഹിതത്താലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീഹ ആരംഭിക്കുന്ന ഒരു ലേഖനമാണ് കൊളോസിയർക്കുള്ളത്. കൊളോസിയർ 1:11, ദൈവിക മഹത്വവും ശക്തിയും ദീർഘസഹനവും ക്ഷമാശീലവും നൽകിക്കൊണ്ട് നമ്മെ ഉറപ്പിച്ചു നിർത്തി എങ്ങനെ നമ്മുടെ ആനന്ദം പരിപൂർണമാക്കുന്നു എന്ന് വിവരിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 68:29 മുതൽ വെറുതെയല്ല ദൈവമഹത്വത്തെയും ദൈവിക ശക്തിയെയും ഇടതടവില്ലാതെ വിളംബരം ചെയ്യുന്നത്. ആ ദൈവിക ശക്തിയാകട്ടെ നമുക്കായി പ്രവർത്തിക്കുന്നു കട്ടിയർഗോസവുമായി. ഇന്നലെ എഫേസ്യർ 1:11 ധ്യാനിക്കവേ നാം കണ്ടു എങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം സമഗ്രമായി പ്രവർത്തിക്കുന്നുവെന്നും നമ്മെ കൂട്ടവകാശികളാക്കുന്നുവെന്നും. ഇന്ന് പൗലോസ് ശ്ലീഹായുടെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ സമാപ്തിയാണ്. അപ്പോസ്തല പ്രവർത്തനം 20:28 മുതൽ 38 വരെ. കണ്ണീരിൽ കുതിർന്ന ആശ്ലേഷം, ഹൃദയഭേദകമായ സ്നേഹതരംഗങ്ങൾ. ഈ പാഠഭാഗത്ത് ഇടയൻ ആടുകൾ, കണ്ണീരണിഞ്ഞ ഇടതടവില്ലാത്ത പ്രാർത്ഥന, നമ്മെ പണിതുയർത്തുന്ന ദൈവവചനത്തിന്റെ ശക്തി, നമ്മെ അഭിഷേചിക്കുന്ന അവകാശികളാക്കുന്ന ദൈവിക ശക്തി, ഇവയെല്ലാം കടന്നു വരുന്നുണ്ട്. ഇന്ന് നാഥന്റെ തന്നെ വിടവാങ്ങൽ പ്രസംഗത്തിൽ കടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവയെല്ലാം. തന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും പൗലോസ് തന്നെ നാഥനെ പോലെ തന്നെ പെരുമാറി എന്നാണ് ഇതിന്റെ അർത്ഥം. അവകാശം, ക്ലേറോനോമിയ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. അഭിഷേചനം അഥവാ വിശുദ്ധീകരണം, അഗിയാസോ, കോൺസെക്രേഷൻ എന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അഭിഷേചിക്കപ്പെടുക എന്നാൽ തിരുവചനത്തിൽ അർത്ഥം വരുന്നത് ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെട്ട് മാറ്റിവെക്കപ്പെടുക എന്നാണ്. സഭയിലെ കൂദാശകൾ, സാക്രമെന്റ്സ്, കൂദാശാനുകരണങ്ങൾ, സാക്രമെന്റൽസ്, ഭൗതിക വസ്തുക്കളെ ഇപ്രകാരം വിശുദ്ധീകരിക്കുന്നുണ്ട്, അഭിഷേചിക്കുന്നുമുണ്ട്. അവ ദൈവിക യാഥാർത്ഥ്യങ്ങളായി മാറുകയും ചെയ്യുന്നു. എന്നാൽ അവ ആത്യന്തികമായി മനുഷ്യവ്യക്തികളുടെ തന്നെ അഭിഷേചനത്തിനായി ദൈവം സ്ഥാപിച്ചുറപ്പിച്ചവയാണ് തിരുസഭയെ ഭരമേൽപ്പിച്ചവയും. അതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ഈ അഭിഷേകമനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആഗിയോസ്, പരിശുദ്ധൻ എന്നത് ദൈവിക നാമം തന്നെയാണ്. അതിനാൽ അഗിയാസോ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിക്കപ്പെടുക എന്നാൽ ദൈവസ്വഭാവത്തിൽ തന്നെയാണ് നാം പങ്കുചേരുന്നത്. ആ അഭിഷേചനമാകട്ടെ സ്നേഹത്തിന്റെ കർമ്മവീതിയിൽ നമ്മെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തെപ്പോലെ പ്രവർത്തിക്കാനാണ് ദൈവത്തെപ്പോലെ ആയിത്തീരുന്നത്. അഗിയാസോ, നിങ്ങളുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ. ആഗിയോസ്, ലേവിയർ 11:44, കരുണാസമ്പന്നനായിരിക്കുന്നത് പോലെ. ഒക്തീർമോൺ, ലൂക്ക 6:36, പരിപൂർണനായിരിക്കുന്നത് പോലെ. ടെലയോസ്, മത്തായി 5:48, നിങ്ങളും ആയിരിക്കുക. വളരെ അപൂർവമായി മാത്രം പുതിയ നിയമം ദൈവപിതാവിനെ പരിശുദ്ധൻ എന്ന് പേരെടുത്ത് വിളിക്കുന്നുള്ളൂ. ആഗിയോസ്, പഴയ നിയമമാകട്ടെ ആ വിശേഷണം കൊണ്ട് ധാരാളമായി നിറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നാഥൻ പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്നാൽ പരിശുദ്ധനായ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാറ്റർ ആഗിയോസ്, ദൈവം കാരുണ്യവാനായ പിതാവാണ്, നമ്മിൽ സ്നേഹത്തെ പൂർത്തീകരിക്കാൻ കർമ്മനിരതനാണ് എന്ന സത്യത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ തന്നെ അവൻ പരിശുദ്ധനാണ് എന്ന് നാം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാൽ നമ്മളും പരിശുദ്ധരാകാൻ, ദൈവത്തിനായി മാറ്റിവെക്കപ്പെട്ടവർ, കോൺസെക്രേറ്റഡ് ആകാൻ. ശ്രീ എഫേസ്യരിലെ ശ്രേഷ്ഠന്മാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അജഗണത്തെ ശ്രദ്ധാപൂർവം പാലിക്കണം, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽനോട്ടക്കാരായി, എപ്പിസ്കോപ്പോസ് ആയി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന്. അത് മെത്രാൻ പട്ടത്തെ സൂചിപ്പിക്കുന്ന വാക്കായി പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. ശുശ്രൂഷാപരമായ മേൽനോട്ടം കിട്ടിയ മെത്രാന്മാർ മാത്രമല്ല, വിശ്വാസികളെല്ലാം തന്നെ ഈ അജപാലന ധർമ്മം ചെയ്യാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാണ്. തളർന്നവരെ താങ്ങാൻ, വിദ്വേഷം പടരാതെ കാക്കാൻ ശ്രദ്ധിക്കണം എന്ന് ശ്ലീഹ പഠിപ്പിക്കുമ്പോഴും ഇതേ വാക്ക് ഇതേ ധർമ്മത്തെ കുറിക്കുന്നുണ്ട്. എപ്പിസ്കോപ്പൗണ്ടേസ്, ഹെബ്രായർ 12:15. മെത്രാനല്ലാതിരുന്ന തന്റെ അനുചരൻ പാതുവായിലെ വിശുദ്ധ അന്തോനീസിനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്റെ മെത്രാൻ എന്ന് ഒരിക്കൽ അഭിസംബോധന ചെയ്തത് ഓർത്തുപോവുകയാണ്. നമ്മളെല്ലാം ജ്ഞാനസ്നാനത്താൽ പുരോഹിതരും മെത്രാന്മാരുമാണ്. പട്ടം കിട്ടിയതുകൊണ്ടല്ല, കാനോനിക ശുശ്രൂഷയാലുമല്ല, സ്നേഹത്തിന്റെ നിബന്ധനകളാൽ. ഇന്ന് സ്ലീഹ ശ്രേഷ്ഠന്മാരോട് പറയും പോലെ, ബലഹീനർക്കായി കഠിനാധ്വാനം ചെയ്യുക, കാരണം സത്യത്തെ വളച്ചൊടിക്കുന്നവർ, പെർവേർഷൻ ഓഫ് ട്രൂത്ത്, നിരവധിയാണ്. അവർ ആടുകളെ വഴിതെറ്റിക്കും. ഇന്ന് നാഥൻ തന്റെ ശിഷ്യരെ അഭിഷേചിക്കുന്നു, അഗിയാസോ എന്ന് പറയുന്നുണ്ടല്ലോ. യോഹന്നാൻ 17:17, സത്യത്തിൽ അഭിഷേചിക്കുന്നുവെന്ന്, തന്റെ വചനത്താൽ അഭിഷേചിക്കുന്നുവെന്ന്. ഈ സത്യമാകട്ടെ ഒരു അഭിഷേക തൈലം മാത്രമല്ല, ജീവിത നിഷ്ഠ കൂടിയാണ്. യോഹന്നാൻ 3:21, ക്രിസ്തുവാണ് ആ സത്യം. ആ സത്യം നാം അറിയുകയും
നാം സ്വതന്ത്രരാകുകയും ചെയ്യും. യോഹന്നാൻ 8:31 മുതൽ 32 വരെ. ക്രിസ്തുവാകട്ടെ പിതാവിനാൽ അഭിഷിക്തനാണ് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനും. യോഹന്നാൻ 10:36. അയക്കപ്പെടുക, അപ്പൊസ്തലോ എന്ന ഈ വാക്ക് നാം ഇന്നലെ പരാമർശിച്ചിരുന്നു. ഇന്നാകട്ടെ നാഥൻ പറയുന്നു, പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അപ്പൊസ്തലോ തൻ ശിഷ്യന്മാരെ അയക്കുന്നുവെന്ന്. അപ്പൊസ്തലോ യോഹന്നാൻ 17:18. ക്രിസ്തു ദൈവത്തിൻ്റെ പരിപൂർണ്ണ വെളിപാടാണ്. ഇനിയൊന്നും ദൈവത്തെക്കുറിച്ച് വെളിപ്പെടാനില്ല, വരാനിരിക്കുന്ന മഹത്വമല്ലാതെ. റോമർ 8:18. അതിനോട് തുരണം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ അപ്പോസ്തലിക ദൗത്യങ്ങളിൽ നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിസ്സാരം മാത്രവുമാണ്. നാഥൻ തൻ്റെ ദൗത്യത്തിൽ ആരെയും നഷ്ടപ്പെടുത്തിയില്ല, എല്ലാവരെയും അവൻ കാത്തുവെച്ചു. ടെറയോ സുവിശേഷം പറയുന്നു. ടെറയോ എന്ന ഈ വാക്കിൻ്റെ വിവിധ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വായിച്ചെടുക്കാം. അവൻ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചു. അവൻ അവർക്കായി ഏറ്റവും സുന്ദരമായവ സുഭകമായവ കാത്തുവെക്കുകയും ചെയ്തു. അവൻ്റെ ഈ സ്നേഹകാരുണ്യം കൈക്കൊണ്ടവരാകട്ടെ തങ്ങളെ തന്നെ ഏറ്റവും നന്നായി അവന് കാഴ്ചവെച്ചു.